എങ്ങനെയിട്ട് ഓടിപ്പിക്കാടാ ആ എന്താ വാസന അത് ആ കൊല്ല നടക്ക് എന്ത് ചെയ്യാൻ ഉണ്ട് ശങ്കരേട്ടാ രാവിലെ നാലഞ്ചെണ്ണം കഴിഞ്ഞതാ ഇതിപ്പോ ആ ഏലിപ്പെമ്പിൾ ഇളക്കി ഇളക്ക ഏലിപ്പെമ്പിൾ ഇളക്കി ഇളക്കോ അതെ പള്ളി കിഴക്കേതിൽ ഏലിപ്പെമ്പിളാ വാസൻ എന്തേ പറയണത് പുത്തമ്പരയിലെ മണിപ്പിള്ളയുടെ വീട്ടിൽ വെച്ച് ഏലിപ്പെമ്പിൾ എന്നെ കാണാൻ വന്നതാ അവരുടെ പശുവിന്റെ കാര്യം പറയാ അത് കേട്ടതും ഒറ്റ പാച്ചിലാ പള്ളി കിഴക്കേതിലേക്ക് അവൻ ഈ നാട് മുഴുവൻ അറിയാവല്ലോ മണികണ്ടാ അവിടെ നിക്ക നീ പറയുന്നത് കേട്ടാ തോന്നും ഞാനൊന്നും കാണാത്തതാണെന്ന് അല്ലട മണിയണ്ട പിന്നെ എന്തൊക്കെയുണ്ട് രാജമോ വിശേഷം മാരാരും മേളത്തിനൊക്കെ പോകുന്നുണ്ടോ ഓ ഒരു മേളം അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കേ ഭേദം നമ്മുടെ മോൻ ചേരൻകുട്ടി വിദേശത്ത് പോയിട്ട് നമുക്കൊന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലോടി അവന് വിദേശത്ത് അയക്കാൻ വേണ്ടി വീടും പറമ്പ് പണയപ്പെടുത്തി തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഇങ്ങനെ പറയാനല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും വലിയ പ്രതീക്ഷയോടെ പറഞ്ഞു വിട്ടത് അവനെ അവിടെ ചെന്നപ്പോ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറന്നു ചെലവിന് അയച്ചു തരുന്ന രൂപ തന്നെ കഷ്ടിച്ച് നിങ്ങളുടെ പെൻഷൻ കാശ് കൂടി ഇല്ലായിരുന്നെങ്കിലോ നമ്മുടെ ചെലവിന്റെ കാര്യം മാത്രം നിനക്ക് പറയാനുള്ളോ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അതുകൂടെ അവൻ അയച്ചു തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴേ പട്ടിണി കിടന്നു മരിച്ചേനെ പണയപ്പെടുത്തിയ വീടും പറമ്പും തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിക്കുന്നതന്നെയാണ് നല്ലത് കടക്കാരും ഒരു വശം നാട്ടുകാരും മറുവശം ജന്മം കൊടുത്ത മകനായി പോയില്ലേ നാട്ടുകാരുടെ മുന്നിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്തായാലും രണ്ടു ദിവസത്തിനെ എത്തുമെന്നല്ലേ പറഞ്ഞത് മറ്റുവല്ല ഉദ്ദേശം അവനുണ്ടെന്ന് ആർക്കറിയാം ഒന്നിച്ച് കടം വീട്ടാനോ കാര്യങ്ങൾ നടത്താനോ അല്ല ഇതാരും മകേഷ എന്താ രാവിലെ തന്നെ ശേഖരേട്ടൻ വരുന്നു എന്നൊരു അറിവ് കിട്ടി അതുകൊണ്ട് ഇറങ്ങിയതാ എന്നാ ശേഖരേട്ടൻ വരിക രണ്ടു ദിവസത്തിനുള്ളിൽ വരുമെന്നാ പറഞ്ഞത് എപ്പോഴാ എങ്ങനെയാന്ന് വിവരമൊന്നും അറിയാൻ വന്നതാ പോട്ടെ ചായ കുടിച്ചിട്ട് പോവാൻ മോനെ വല്ലപ്പോഴും ഇത് വഴി ഞാൻ ഇത്തിരി മുമ്പ് കുടിച്ചതേ ഉള്ളൂ അമ്മേ ആ അച്ഛൻ വീട്ടിലുണ്ടോ ഉവ്വ് എന്നാ ഇനി മടക്കം ഈ ആഴ്ച അവസാനത്തോടെ പോണെന്നാ പറഞ്ഞത് അച്ഛനെ അമ്മയെ അന്വേഷിച്ചതായിട്ട് പറയണം പറയാം എന്നാ ഞാൻ പോട്ടെ മക്കളുണ്ടായ ഇതുപോലെ വേണം സുഭദ്രേ രാഘവൻ നായരുടെ മകനെ പോലെ താലൂക്ക് ആശുപത്രിയിലെത്തിയ യുവാവ് ഡോക്ടർമാരെയും നേഴ്സന്മാരെയും ചീത്ത വിളിക്കുകയും പുരുഷ വാർഡിലെ ഒരു രോഗിയെ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉടൻ തന്നെ ആശുപത്രി ജീവനക്കാർ പോലീസിന് ഫോൺ ചെയ്തു പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു ആശുപത്രി ജീവനക്കാരന്റെ പരാതി പ്രകാരം കസ്റ്റഡിയിലെടുക്കാനായി ചെന്ന പോലീസുകാരന് നേരെയും ഈ യുവാവിന്റെ ആക്രമണം ഉണ്ടായി അതായത് വാസ്തവത്തിങ്കൽ
ഹൃദ്യമായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ഒരു യുവാവ് ഡോക്ടർമാരെയും നേഴ്സന്മാരെയും ചീത്ത വിളിക്കുകയും പുരുഷ വാർഡിലെ ഒരു രോഗിയെ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. ആശുപത്രി ജീവനക്കാരുടെ പരാതി പ്രകാരം കസ്റ്റഡിയിൽ എടുക്കാനായി ചെന്ന പോലീസുകാരന് നേരെയും ഈ യുവാവിന്റെ ആക്രമണം ഉണ്ടായി. അതാണ് അതാ പറഞ്ഞു മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അതെ, പൊന്നു പകരം ഇപ്പൊ തന്നെ നാശത്തെ വിചാരം. പത്ത് പശക്ക് ഇതില്ലാതെ നീ ഇത് എപ്പ തന്നു തീർക്കാനാ? ഞാൻ നീ തിന്നു തീർക്കും, പക്ഷെ തന്നു തീർക്കൂല. ഇവനുള്ളപ്പ ഞാൻ എന്തിനാ പേടിക്കണേ? ഇവൻ എന്റെ മുഴുവൻ ദാരിദ്ര്യവും തീർക്കൂലേ. ഇതാ ഈ സാധനം, ഇതിന് എന്നോട്ടവകാശം കിട്ടിട്ട് എന്റെ കടം തീർക്കാനാ? അല്ലെങ്കിൽ നേരാൻ പോണുണ്ടോ? നിന്നെ പോലെ തന്നെ ഗ്രഹിണിയല്ലേ ഇതിനും. പോവാനൊക്കെ നോക്കിക്കോ. ആറു മാസം കഴിഞ്ഞോട്ടെ വാസുവിന്റെ കാളമൂരി ഇവന്റെ മുന്നിൽ ഒന്നുമല്ലാതാകും. അവന്റെ സകല കളക്ഷൻ റെക്കോർഡ് ഇവൻ തകർക്കും. ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കുടിക്കാനുള്ളൂ. നിനക്കല്ല എനിക്ക. വാസുവിന്റെ പണി പാക്കരനും തുടങ്ങുക. എടാ, നിനക്ക് വേറെ ഒരു പണിയില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവനെ ഗോപാലിന്റെ കൈ കൊട്. വൈകുന്നേരത്തേക്ക് നല്ല മസാല ചേർത്ത് കറിയാക്കി പ്ലേറ്റ് കിട്ടും. കുപ്പി എന്റെ വക. എന്നെ മനസ്സിലായില്ല അല്ലേ? ശേഖരൻകുട്ടിയ? അല്ല ശേഖരൻകുട്ടിയെ, അതായത് വാസ്തവത്തെങ്കിൽ എനിക്കും മനസ്സിലായില്ല കേട്ടോ. ആളാകെ മാറിയിരിക്കുന്നു, സുൽത്താനാണെന്ന് തോന്നുന്നു. അത്രക്കിന് സ്മാർട്ടായ ആയെന്നോ? ഇപ്പൊ കണ്ട നാടോടി കാട്ടിലെ മോഹൻലാലിനെ പോലെ ഉണ്ട്. ഒന്ന് പോവാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് വാസ്തവത്തെങ്കിൽ ചുടിയായ കുടിച്ചിട്ട് പോകാം. എന്താ അതൊക്കെ പിന്നീടാകാം. അയ്യോ അതൊക്കെ, അയ്യോ അതല്ല, ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അപ്പൊ ഇനി പോലില്ലേ? എന്നാ പിന്നെ. ശരി, നിറവിൻ മലര മദന ധനുസിലെ ശരമ മലരാ.